വിശദമായ വാർത്തയിലേക്ക്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ മലയാളിയെ ജനക്കൂട്ടം അടിച്ചുകൊന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. മോഷ്ടാവെന്ന് സംശയിച്ചാണ് കൊലപാതകം. സുഹൃത്ത് അരവിന്ദന് നേരെയും ആക്രമണമുണ്ടായി. അരകാലി വെട്ടിയെടുക്കും നിനക്ക് കാല് ഇല്ലാന്നുണ്ട ഉരിയില മനു ഇവിടത്ത് കൊണ്ട് വെച്ചാണ് തട്ടില് ചോര പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അശ്വതി, തിരുച്ചിറപ്പള്ളി അല്ലൂരിലാണ് ഇത്തരത്തിലൊരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് മലയങ്കീഴ് സ്വദേശിയായ ദീപുവാണ്. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് അരവിന്ദനും മലയങ്കീഴ് സ്വദേശിയാണ്. അരവിന്ദനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. മോഷ്ടാവ് എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം ഇവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സായി ലക്ഷ്മി നഗർ എന്ന അല്ലൂരിന് അടുത്തുള്ള സായി ലക്ഷ്മി നഗർ എന്ന അവിടെ അടച്ചിട്ട ഒരു വീടിന് സമീപത്തു നിന്നുമാണ് ഇവരെ നാട്ടുകാർ പിടികൂടുന്നത്. ഇതിനുശേഷം ഇവരെ തടഞ്ഞു വെക്കുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടെ ദീപുവും അരവിന്ദനും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദീപു ഓടുന്നതിനിടെ കാൽവഴുതി വീഴുകയും തുടർന്ന് നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയും മർദ്ദിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അരവിന്ദൻ ഒരു വാഴത്തോപ്പിൽ ഒളിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് അരവിന്ദൻ രക്ഷപ്പെട്ടത്. പിന്നീട് പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മഹാത്മാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴേക്കും ദീപു മരിക്കുന്ന സാഹചര്യമുണ്ടായി. അരവിന്ദന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അരവിന്ദനെ ഇപ്പോൾ ജയപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ പ്രദേശവാസികളാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. നേരത്തെ ഈ അരവിന്ദനെ സംബന്ധിച്ച് നേരത്തെ മലയങ്കീഴ് മേഖലയിൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഏതാനും കേസുകളുണ്ട്. ലഹരി കടത്തുമായി കഞ്ചാവ് കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ഏത് സാഹചര്യത്തിലാണ് ഈ തിരുച്ചിറപ്പള്ളി അല്ലൂരിൽ എത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത് മോഷണശ്രമം തന്നെയാണ് എന്നുള്ള തരത്തിലാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പാലക്കാട് തേങ്കുറിശി ദുരഭിമാന കൊലപാതകത്തിൽ ഭാര്യ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിലെ മുഖ്യപ്രതിയായ അമ്മാവനെ ഇന്നലെ രാത്രിയിൽ തന്നെ പിടികൂടിയിരുന്നു. ഇരുവരുടെയും അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പാലക്കാട് SP വ്യക്തമാക്കി. ഇതര സമുദായത്തിൽപ്പെട്ട യുവതിയെ വിവാഹം ചെയ്ത തേങ്കുറിശി സ്വദേശി അനീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യയുടെ അച്ഛൻ പ്രഭുകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രഭുകുമാറിനെ ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും പിടികൂടുകയായിരുന്നു. അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അമ്മാവൻ സുരേഷിനെ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പാലക്കാട് SP സുജിത് ദാസ് പറഞ്ഞു. മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. എവിഡൻസ് എല്ലാം ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യും. പിന്നെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നടപടികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറേയധികം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെടുപ്പുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അനീഷിന്റെയും ഹരിതയുടെയും വിവാഹത്തെ വീട്ടുകാർ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ഹരിതയുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നതായി പോലീസ് പറഞ്ഞു. അമ്മാവൻ സുരേഷാണ് വലിയ എതിർപ്പ് ഉയർത്തിയിരുന്നത്. ഇപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞ ആളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അവിടെ താക്കീത് ചെയ്ത് വിട്ടതാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഒരു അമ്മാവൻ എന്ന രീതിയിൽ വന്നിട്ടുണ്ടാക്കിയ ബഹളങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് കൃത്യമായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6:30 അനീഷിനെ തേങ്കുറിശി മാനാംകുളത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. 3 മാസം മുൻപാണ് അനീഷ് ഇതര സമുദായത്തിൽപ്പെട്ട ഹരിതയെ വിവാഹം ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട അനീഷിന്റെ കുടുംബം രംഗത്ത്. പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ നിരന്തരം ഭീഷണിയുണ്ടായിരുന്നതായി അനീഷിന്റെ ഭാര്യ ഹരിത ന്യൂസ് 18 പറഞ്ഞു. അനീഷിന്റെ സഹോദരന്റെ ഫോൺ അമ്മാവൻ തട്ടിയെടുത്തുകൊണ്ടുപോയതിന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ ആരോപണം നിഷേധിച്ച പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിയിരുന്നതായി വ്യക്തമാക്കി. കല്യാണത്തിന് മുൻപും അതിനുശേഷവും നിരവധി ഭീഷണികൾ ഉണ്ടായിരുന്നതായി ഹരിത പറയുന്നു. ഹരിതയുടെ അമ്മാവൻ സുരേഷാണ് അനീഷിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് അനീഷിന്റെ സഹോദരന്റെ ഫോൺ ഇയാൾ തട്ടിയെടുത്തു. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ഹരിത ആരോപിക്കുന്നു. അപ്പുനൊന്നും ആയിട്ടുണ്ടാവില്ല.
കള്ളുകൂടിയ മാമന്. വിവാഹം കഴിഞ്ഞ 90 ദിവസത്തിനകം ഇവരെ ഇല്ലാതാക്കുമെന്ന ഹരിതയുടെ അമ്മാവൻ സുരേഷ് ഭീഷണിപ്പെടുത്തിയതായി അനീഷിന്റെ അച്ഛൻ അറുമുഖൻ പറഞ്ഞു. അതൊരു മാമനൊക്കെ കഴിച്ചാൽ ഭീഷണി ഉണ്ടായിരുന്നത്, ഇതൊരു കുട്ടിന്റെ ഇത് ലവ് മാരേജ് ആയിരുന്നു. എന്റെ മകൻ 3 മാസം 90 പക്കം നിന്ന് ജീവിക്കുള്ളൂ പറഞ്ഞു. ഒരു അന്നേക്ക് 90 ദിവസമാണ്. ആ 90 ദിവസത്തിലൂടെ അവരെ ശരിയാക്കി എന്റെ മകനെ വെട്ടി നുറുക്കിയാണ്. കൺമുന്നിലിട്ട് സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് അനീഷിന്റെ സഹോദരൻ അരുൺ. ആക്രമണം തടയാൻ ശ്രമിച്ച അരുണിന്റെ നേരെയും ആയുധങ്ങളുമായി ഇവർ പാഞ്ഞെടുത്തു. ഞാൻ മാറ്റാൻ പോയപ്പോ എന്നെ മറ്റേ വെട്ടാൻ പോകുന്നു. അപ്പൊ ഞാൻ ഓടി. തങ്ങൾ ഇത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വന്നത് അറിയില്ലല്ലോ. ആ ടൈമിൽ ആരുണ്ടായിരുന്നു ഞാൻ. എന്നാൽ പരാതി അന്വേഷിച്ചിരുന്നതായും വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പാലക്കാട് SP പറഞ്ഞു. അന്ന് അവിടെ വളരെ കുറച്ച് 1-2 ആൾക്കാർ സ്കെലിറ്റൺ സ്ട്രെങ്ത് മാത്രമേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരപ്പോൾ തന്നെ ആ പരാതി അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിച്ചതുമാണ്. ഇലക്ഷൻ തൊട്ട് ശേഷം തന്നെ ഈ വീടുകളിൽ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പോലീസിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. ഇപ്പോൾ അനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എപ്പോഴേക്ക് ബന്ധുക്കൾക്ക് അനീഷിന്റെ മൃതദേഹം വിട്ടു നൽകും? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, 4 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ 5 ഇവരുടെ തേങ്കുറിശ്ശിയിലെ അനീഷിന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക. പിന്നീട് 1 വീട്ടിൽ ഇതുമായി മരണാന്തര ചടങ്ങുകൾ നടക്കും. ചന്ദ്രനഗർ, പാലക്കാട് നഗരത്തിലെ ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ഹരിതിയുടെ അച്ഛനെയും അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ വലിയ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഈ കേസിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഭീഷണികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം അനീഷിന്റെ സഹോദരന്റെ ഫോൺ തട്ടിയെടുത്ത സംഭവത്തിലും പരാതി നൽകിയിട്ടും കാര്യക്ഷമമായി അന്വേഷിച്ചില്ല എന്ന പരാതിയാണ് നിലനിൽക്കുന്നത്. ഈ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ പോലീസ് ഇക്കാര്യം നിഷേധിക്കുന്നു. ഈ പരാതി കിട്ടിയ സമയത്ത് ആ ദിവസം അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ വേണമെന്ന് ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ആരോപണം നേരിട്ടവർ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കൂടുതൽ പ്രത്യേക സംഘത്തെ അന്വേഷിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തിരുവല്ലത്ത് മയക്കുമരുന്ന് സംഘം പോലീസ് ജീപ്പ് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 2 മുൻപ് മോഷണ കേസ് പ്രതികളെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോഴായിരുന്നു സംഭവം. ചാന്തിപുരം വണ്ടിത്തടത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. 3 പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോവിഡ് നിയന്ത്രണം ലംഘിച്ച തിരുവനന്തപുരത്ത് DJ പാർട്ടികൾ. പൊഴിയൂർ പൊഴിക്കരയിലും തുമ്പ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിലുമാണ് DJ പാർട്ടികൾ സംഘടിപ്പിച്ചത്. സംഘാടകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പൊഴിയൂർ കടപ്പുറത്ത് DJ പാർട്ടി സംഘടിപ്പിച്ചത്. രാവും പകലുമായി 13 നീണ്ടു ആഘോഷം. ആയിരത്തിലധികം പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ പാർട്ടിക്ക് അനുമതി നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രാദേശിക സംഘടനയായ ഫ്രീക്സ് യുവജന കൂട്ടായ്മയാണ് പരിപാടിയുടെ സംഘാടകർ. ഇവർക്കും പങ്കെടുത്തവർക്കുമെതിരെ കോവിഡ് നിയന്ത്രണം ലംഘിച്ചതിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. തുടർ നടപടി ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നു. പാർട്ടിയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. 23 തുമ്പ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ നേതൃത്വത്തിൽ DJ പാർട്ടി നടത്തിയത്. ക്രിസ്മസ് കാർണിവലിനൊപ്പം പാർട്ടി നടത്താൻ പള്ളി ഭാരവാഹികൾ അനുമതി നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുള്ള DJ പാർട്ടികൾ നടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
കേരളവും ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ഭീതിയിൽ ബ്രിട്ടനിൽ നിന്ന് തിരിച്ചെത്തിയ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജനിതക മാറ്റം വന്ന വൈറസാണോ ഇവരെ ബാധിച്ചത് എന്നറിയാൻ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. വിമാനത്താവളത്തിലെ പരിശോധന കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ബ്രിട്ടനിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ 8 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവർ സർക്കാർ ആശുപത്രികളിൽ ഐസൊലേഷനിലാണ്. യുകെയിൽ കണ്ടെത്തിയ തീവ്രവ്യാപനശേഷിയുള്ള ജനിതക മാറ്റം വന്ന വൈറസാണോ ഇവരെ ബാധിച്ചതെന്നാണ് ആശങ്ക. ഇത് സ്ഥിരീകരിക്കാൻ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. യുകെയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെയുള്ള 8 പേർക്കാണ് പോസിറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. വന്നതിൻ്റെ കൂട്ടത്തിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളതിൻ്റെ സാമ്പിൾ അയച്ചു കൊടുത്തിട്ടാണുള്ളത്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അവർ നല്ലൊരു അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് അയച്ചു തരികയുള്ളൂ. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കോവിഡ് പോസിറ്റീവാണെന്ന് മാത്രമാണ് യുകെയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക്. സംസ്ഥാനത്തും വൈറസിന് ജനിതക മാറ്റം വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. കൂടാതെ എല്ലാ വിമാനത്താവളങ്ങളിലും കോവിഡ് പരിശോധന വർദ്ധിപ്പിച്ചു. കൂടുതൽ ആളുകളിലേക്ക് വൈറസ് വ്യാപിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ ഗ്രാഫിന്റെ ഉയർച്ച വളരെ പതുക്കെയാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മുടെ 4 എയർപോർട്ടുകളിൽ നല്ല ഒരു വിജിലൻസ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. യുകെയിൽ നിന്ന് 14 ദിവസം മുൻപെത്തിയവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ നിലപാട്. കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയർന്നെങ്കിലും മരണനിരക്ക് കൂടിയിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഷിഗില്ലാ ഭീതി വേണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ അന്വേഷണ ചുമതല SP മൊയ്തീൻകുട്ടിക്ക്. കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ സാമുദായിക ഗൂഢാലോചനയുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി KT ജലീൽ പറഞ്ഞു. പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞാൽ അവർ പാർട്ടിയിലുണ്ടാവില്ലെന്ന് അബ്ദുൾ റഹ്മാന്റെ വീട് സന്ദർശിച്ച യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. അബ്ദുൾ റഹ്മാന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കണ്ണൂർ SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം തുടങ്ങുന്നതോടെ ഇർഷാദ് ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികൾ സ്വീകരിക്കും. കല്ലൂരാവിയിലെ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലെത്തിയ മന്ത്രി KT ജലീൽ കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയവും സാമുദായികവുമായ പകയുണ്ടെന്ന് ആരോപിച്ചു. തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ വകവരുത്തി അധീനപ്പെടുത്തുക എന്നുള്ള തന്ത്രമാണ് കാലങ്ങളായിട്ട് ലീഗ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഈ കൊലപാതകത്തെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ജലീലിനു പിന്നാലെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലെത്തി. തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകരെ പ്രദേശവാസികൾ അബ്ദുൾ റഹ്മാന്റെ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല. കൊലപാതകത്തെ അപലപിച്ച മുനവർ അലി ശിഹാബ് തങ്ങൾ സംഭവം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞാൽ പാർട്ടിയിൽ അവർ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു വിഷയത്തിലുണ്ടായ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഖേദം പ്രകടിപ്പിക്കുക. ഇത് തീർച്ചയായും ഇത്തരത്തിലുള്ള ആരും തെളിയിക്കപ്പെട്ടാൽ, പ്രതികൾ മുസ്ലിം ലീഗാണ് തെളിയിക്കപ്പെട്ടാലും പാർട്ടിയിൽ ഉണ്ടാവില്ല. കൊലപാതകം നടന്ന കല്ലൂരാവിയിലും മുണ്ടത്തോടും സ്ഥിതിഗതികൾ ശാന്തമാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർകോട്. 51 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഭർത്താവ് 26 വയസ്സുള്ള അരുൺ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു. വീട്ടിൽ വഴക്ക് സ്ഥിരമായിരുന്നുവെന്നും ശാഖയെ കൊലപ്പെടുത്താൻ മുൻപും അരുൺ ശ്രമിച്ചിരുന്നുവെന്നും ഹോം നഴ്സ് വെളിപ്പെടുത്തി. പിന്നെ ഷാഹ മരിച്ചുപോയി ആശുപത്രിയിൽ, കാർക്കണം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അകത്ത് ഈ ഒരു ബോഡി കണ്ടോ രണ്ട് അവിടുത്തെ സ്വസ്ഥ ചോദിച്ചു. മൂക്കില് ഇങ്ങനെ മുമ്പിൽ മൂക്ക് ഇങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അനു, പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അശ്വതി, 51 വയസ്സുള്ള ശാഖ മരിച്ചത് അദ്ദേഹം അവരുടെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. ഇതിന് ഇവർ പറയുന്നത് ഏതാണ്ട് വലിയ ഒരു വയസ്സിൻ്റെ വ്യത്യാസം, കാരണം ഈ ഭർത്താവിനും 29 വയസ്സാണ്, ഭാര്യയ്ക്ക് 51 വയസ്സാണ്. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ശാഖയുടെ വീടിൻ്റെ മുന്നിലാണ്. ഇതിനടുത്തുള്ള പള്ളിയിൽ തന്നെയാണ് ഇവരുടെ വിവാഹം നടന്നത്. ഇന്ന് രാവിലെ 5:00 കൂടിയാണ് സമീപവാസികൾ ഈ ശാഖ മരിച്ച വിവരം
അറിയുന്നത്. ഭർത്താവ് അരുൺകുമാർ തന്നെയാണ് ഭാര്യ ഷോക്കേറ്റ് മരിച്ചു എന്ന് നാട്ടുകാരോട് പറയുകയും ചെയ്യുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇതൊരു ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്നൊരു ആരോപണം നാട്ടുകാർ ഉന്നയിച്ച സാഹചര്യമുണ്ടായി. കാരണം പ്രത്യേകിച്ച് ഈ വിവാഹത്തിന് അരുണിൻ്റെ ബന്ധുക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല. രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത് താൻ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് അരുൺ സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശാഖയുടെ അയൽവാസിയായിട്ടുള്ള അമ്മ നമ്മളോട് ചേർന്ന് അമ്മ, ഈ എപ്പോഴാണ് ഈ സംഭവം നിങ്ങൾ അറിയുന്നത്? സംഭവം വന്ന് രാവിലെ അവിടെ അവിടെ വഴക്കാടിയ പണക്കോ ഒന്നും ഇല്ല. നമ്മളൊക്കെ നോക്കുമ്പോ അവരെ സന്തോഷം ജൈവിക്കണ. ഇന്ന് അങ്ങനെ ഒരു 5:45 കഴിഞ്ഞപ്പം ഇതുപോലെ ശാഖ ഷോക്കടിച്ച് കിടക്കണമെന്ന് വന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ ആളിന് ചെവി കേട്ടുണ്ട്, എൻ്റെ ആളിൻ്റെ അടുത്ത് പറഞ്ഞ്. ഇപ്പോഴും ഞാൻ വന്നപ്പം പിന്നെ ഞാൻ എഴിച്ചങ്ങ് പോയി. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ പോവും, അമ്മച്ചിയൊക്കെ കിടക്കണുണ്ട്. അതുപോലെ അങ്ങ് പോയപ്പോൾ അവളിങ്ങനെ കിടക്കണ് കമന്ന് കിടന്ന്. പിന്നെ അവളെ ഭർത്താവ് എന്നെ സീരിയലൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ നൂത്ത് കിടത്തി. കമന്നിങ്ങനെ നീണ്ട് കിടന്ന് അവിടെ കിടത്തി. പിന്നെ അവൻ അവിടെ ഒരു അറ്റത്തങ്ങ് വിടുന്നത് പോലെ ഇരുന്നിട്ട് പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ എടുത്തവിടെ ഉയരയിരിക്കണുണ്ട്. പിന്നെ അങ്ങനെ ഒന്ന് ആളുകൾ തീരുമാനിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇത്രയും നമുക്കറിയാം നടന്നത്. ഈ കല്യാണത്തിന് അരുണിൻ്റെ ബന്ധുക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല? ഇല്ല ഇല്ല, ആരും വന്നില്ല. അവനവൻ്റെ ഒരു കൂട്ടുകാരനുമാണ് വന്ന. രണ്ടുപേരും തന്നെ ഈ കാറിൽ വന്ന നടക്കുന്ന കാർ. ഈ ശാഖ പിന്നെ വിവാഹം കഴിച്ചിരുന്നില്ല, അതായത് ഇത്രയും കാലം ഇങ്ങനെ ഒരു വിവാഹം നടക്കാറില്ല. നല്ല സംബന്ധങ്ങൾ കോടിക്കണക്കിൽ വന്ന്. അവൾക്ക് ഇഷ്ടമല്ല. അവളെ അമ്മ എഴിച്ചൊക്കെ നടന്നപ്പോഴും വിഴും. പിന്നെ അല്ലാതെങ്ങനെയാ, അവളെ അമ്മ വിഴുന്ന് ആശുപത്രിയിലൊക്കെ കിടന്ന സമയത്താണ് ഈ പയ്യനെ സ്നേഹിച്ചത്. അന്ന് അങ്ങനെ 4 വർഷം കൊണ്ടുള്ള സ്നേഹമുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. അവൾക്ക് വേറെ ആരും വേണ്ട. നല്ല സംബന്ധങ്ങൾ ഇളയത് മൂത്തതെല്ലാം കൊണ്ടുവന്ന്. അവൾക്ക് സംബന്ധത്തിന് മനസ്സില്ല. ഇത് പിന്നെ അവളെ അന്ത്യത്തിന് ഇങ്ങനെ മനസ്സ് വെച്ചതായിരിക്കും. ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് വല്ലതും? പ്രശ്നമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ആരും വന്നില്ല. ഇത് അവിടെ നിന്ന് ഫോട്ടോ എന്തൊക്കെ എടുത്താരോ വാട്സപ്പിലൊക്കെ ഇട്ട് അങ്ങനെ കണ്ട ഒരു ദിവസം നാലഞ്ച് വർത്തമാനങ്ങളെ പറഞ്ഞ് തെറി വിളിക്കുകയൊക്കെ എന്തൊക്കെ ചെയ്ത്. അതിന് ശേഷം അവിടെ അനക്കം ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അശ്വതി, ഏതായിരുന്നാലും കൊലപാതകം താൻ തന്നെ ചെയ്തു എന്ന് അരുൺ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇത്തരത്തിൽ ഏതായിരുന്നാലും വെള്ളട പോലീസാണ് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. കാരണം ഏറെ നാളായി വിവാഹം കഴിക്കാതിരുന്ന ചേട്ടാ, ഈ പയ്യൻ എന്തെങ്കിലും പ്രശ്നമുള്ള ഇവിടെ നിങ്ങൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും കേട്ടിരുന്നു? നിങ്ങൾ ഇവിടെ നമ്മളെ പ്രശ്നമായിട്ടങ്ങനെയല്ല. ഇയാളെന്ന് പറയുന്ന സ്ഥിരം കഞ്ചാവ്. ഇയാൾക്ക് ജോലിയുണ്ട്. ഇവിടെ നേരത്തെ റോണൻസ് നിംസ് അവിടെ ഹോസ്പിറ്റലിലുള്ളതാണ്. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരുമായിട്ട് കമ്പനിയില്ല. ഇയാൾ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ മൊത്തം സ്പ്രിംഗ് ചെയ്ത മതിയാണ്. വ്യക്തമാണ്. തിരുവനന്തപുരം കാരക്കോണത്ത് 51 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഭർത്താവ് 26 വയസ്സുള്ള അരുൺ കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു. VS അനുവാണ് അവിടെ നിന്നും ചേർന്നത്. പ്രസന്ന എണസ്റ്റ് കൊല്ലം മേയറാകും. പ്രഖ്യാപനം നാളത്തെ CPM ജില്ലാ നേതൃയോഗങ്ങൾക്ക് ശേഷം. CPM ജില്ലാ കമ്മിറ്റി അംഗമായ പ്രസന്ന 2010 മേയറായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPMഉം CPIഉം പങ്കിടും. CPMന്റെ NS പ്രസന്നകുമാറും CPIയുടെ സാം കെ ഡാനിയലും പ്രസിഡന്റുമാരാകും. മേയർ സ്ഥാനത്തും ഒരു ടേം നൽകണമെന്ന CPI ആവശ്യത്തിൽ CPM തീരുമാനം നാളെ. കൊച്ചിയിലെ മേയർ, ഡെപ്യൂട്ടി മേയർ എന്നിവരെക്കുറിച്ച് CPM CPI ധാരണയായി. CPMലെ എം അനിൽകുമാർ മേയറും CPIയിലെ അൻസിയ ഡെപ്യൂട്ടി മേയറുമാകും. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിനും മട്ടാഞ്ചേരിയിലെ ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുന്നതിനുമായിരിക്കും തന്റെ മുൻഗണനയെന്ന് അൻസിയ News 18നോട് പറഞ്ഞു. 75 കൗൺസിലിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ 2 വിമതരുടെ പിന്തുണയോടെയാണ് LDF ഭൂരിപക്ഷം ഉറപ്പിച്ചത്. 34 LDF കൗൺസിലർമാരിൽ 4 അംഗങ്ങളാണ് CPIക്ക് ലഭിച്ചത്. അതിൽ ഏക വനിതയാണ് അൻസിയ. ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി ഏറ്റെടുക്കാൻ CPM ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും CPI ഇതിനെ എതിർത്തു. അല്ല, കോർപ്പറേഷന്റെ കാര്യത്തിൽ CPI CPM ഒരു തർക്കവുമില്ല. ഞങ്ങൾ രണ്ടു കൂട്ടരും നമ്മൾ നേരത്തെ ആലോചിച്ചു വെച്ചത് ഇന്ന് പ്രായോഗികമായി അത് എഗ്രിമെന്റ് ആയി. മട്ടാഞ്ചേരിയിൽ നിന്നും കന്നി അംഗത്തിൽ വിജയിച്ച അൻസിയ വീട്ടമ്മയാണ്. ഓട്ടോ ഡ്രൈവറായ അഷറഫാണ് ഭർത്താവ്. 3 മക്കളുണ്ട്. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടത് പാർപ്പിടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് പാർപ്പിടത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്കായിരിക്കും. ജില്ലാ നേതൃയോഗങ്ങൾക്ക് ശേഷമാകും പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. News 18 കൊച്ചി.
തിരുവനന്തപുരത്തെ നിയുക്ത മേയർ ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ച് നടൻ മോഹൻലാൽ. മോഹൻലാലിന്റെ വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണ് 21-കാരിയായ ആര്യ. കോർപ്പറേഷൻ ഭരണം മികച്ച രീതിയിൽ നടത്താൻ എല്ലാ പിന്തുണയും മോഹൻലാൽ ഫോണിലൂടെ അറിയിച്ചു. നമസ്തേ, ഒരുപാട് സ്നേഹം, പ്രാർത്ഥന, കൺഗ്രാജുലേഷൻ. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ലാലേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താണ്. തീർച്ചയായിട്ടും വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ പറയുന്നത് അത് തന്നെയാണ്. ഞാൻ കുറച്ചാളായി, എന്റെ മദർ അവിടില്ല, അത് ഞാൻ ഇറക്കി വരാറേയുള്ളൂ. അതെ അതെ അതെ, അറിയും. എന്തായാലും ഏറ്റവും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നഗരമാണ് തിരുവനന്തപുരം. അതിന് ഏറ്റവും മനോഹരമാക്കി മാറ്റാനുള്ള സന്ദർഭമാണ്. എല്ലാവിധ പിന്തുണകളും തീർച്ചയായിട്ടും ലാലേട്ടാ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള വിശ്വാസം ഉണ്ട്. ലാലേട്ടൻ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പൊ വരുമ്പോ നേരിട്ട് കാണാം എന്തായാലും. കാണാം, ശരി ലാലേട്ടാ. ഓക്കെ ഓക്കെ. ഇടുക്കി മലങ്കര ജലാശയത്തിൽ മുങ്ങി മരിച്ച നടൻ അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എപ്പോഴാകും അവിടെ നിന്നും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, ഇപ്പോൾ അനിൽ നെടുമങ്ങാടിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതൊരു അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തീരും എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിനുശേഷം മൃതദേഹം നെടുമ്പങ്ങാട് സ്വദേശമായ നെടുമ്പങ്ങാട് കൊണ്ടുപോകും. വൈകുന്നേരം, ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ഭാരത് ഭവനിൽ പൊതുദർശനത്തിൽ വയ്ക്കുവാനാണ് തീരുമാനം. അതിനുശേഷം നെടുമ്പങ്ങാട്ടെ വീട്ടിലുള്ള രാത്രിയോടെ തന്നെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ദിനമായ ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഇവിടെ തൊടുപുഴയ്ക്കടുത്ത് മലങ്കര ജലാശയത്തിലാണ് അനിൽ നെടുമ്പങ്ങാട് മുങ്ങി മരിച്ചത്. ജോർജ് നായകനായ പീസ് സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് അനിൽ കഴിഞ്ഞ ആഴ്ച തൊടുപുഴയിലെത്തിയത്. ഇന്നലെ ക്രിസ്മസ് ദിനമായതിനാൽ തന്നെ അവധിയായിരുന്നു. അതിനാൽ തന്നെ ഇവർ കൂട്ടുകാരോടൊത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ജലാശയത്തിൽ മുങ്ങി മരിച്ചത്. ഉടൻ തന്നെ സഹപ്രവർത്തകരും പോലീസും ചേർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ചലച്ചിത്ര താരത്തെ നിരവധി ആളുകൾ ഇന്നലെ രാത്രി തന്നെ തൊടുപുഴയിൽ എത്തിയിരുന്നു. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ജോജു ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെയുണ്ട്. നിരവധി ആളുകൾ ഇനിയും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ സ്വദേശമായ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പൊതുദർശനവും കാര്യങ്ങളും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡല പൂജ നടന്നു. തീർത്ഥാടക പ്രവാഹമില്ലാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡല ഉത്സവത്തിന് സമാപനമാകും. പ്രത്യേക സഭാ സമ്മേളനം ചേരുന്നതിൽ ഗവർണർക്ക് കൂടുതൽ വിശദീകരണവുമായി സർക്കാർ. സഭ ചേരേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകി. അതിനിടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഗവർണറെ കണ്ടു. കൂടുതൽ വിവരങ്ങളുമായി ടി ജെ സജിത ചേരുന്നു. സജിത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 31-ന് തന്നെ പ്രത്യേക സഭാ സമ്മേളനം നടന്നിരിക്കും. ഇന്ന് സ്പീക്കർ ഗവർണറെ സന്ദർശിച്ചിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണറെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് സന്ദർശനം നടത്തിയത്. പക്ഷേ 31-ലെ പ്രത്യേക സഭാ സമ്മേളനത്തിന്റെ കാര്യവും സ്പീക്കർ ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 31-ന് സഭാ സമ്മേളനം നടക്കാം, അതിന് വാക്കാലുള്ള സമ്മതം സ്പീക്കറെ ഗവർണർ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ മറ്റു തർക്കങ്ങളില്ലാതെ 31-ന് പ്രത്യേക സഭാ സമ്മേളനം നടക്കാനുള്ള അനുമതി ഗവർണർ നൽകും. ഇന്ന് തന്നെ ഒരു പക്ഷേ അത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായേക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ വിശദീകരണം നേരത്തെ തന്നെ ഗവർണർക്ക് കൈമാറിയിരുന്നു. കാരണം രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങൾ എ.കെ. ബാലനും വി.എസ്. സുനിൽകുമാറും ഗവർണറെ സന്ദർശിച്ച് കാര്യങ്ങൾ മയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇരു മന്ത്രിമാരും ഗവർണറുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇതോടെ പ്രശ്നപരിഹാരം ഉണ്ടായെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ വിശദീകരണം, എന്തുകൊണ്ട് സഭ ചേരണം എന്നത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണങ്ങൾ രേഖാമൂലം തന്നെ ഗവർണറിന് കൈമാറിയത്. ഇതിനുശേഷമാണ് ഗവർണർ അനുനയപ്പെട്ടു എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും 31-ന് പ്രത്യേക സഭാ സമ്മേളനം, കർഷക സമര വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സഭാ സമ്മേളനം നടക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. നമസ്കാരം.